ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ തന്നെ ഈ റീലിന്റെ ഫുൾ റിവ്യൂ ചെയ്യുവാണ്. കാരണം ഈ റീൽ എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ ക്വാളിറ്റി, എന്താണ് ഫുള്ള് കാണിച്ചു തരാം. കാരണം നല്ല സ്മൂത്ത് പറഞ്ഞാൽ അടിപൊളി സ്മൂത്ത് റീൽ. ഇതിപ്പോ പൊട്ടിച്ചിട്ടില്ല, അൺബോക്സിംഗ് ആണ്. നമ്മുടെ കയ്യിൽ രണ്ടു മൂന്നുണ്ട്, എല്ലാ റൈറ്റ് തന്നെയാണ് അവൈലബിൾ. നമ്മളിപ്പം ഇത് നിങ്ങൾ ഒരിക്കലും കണ്ടു കാണത്തില്ല ഇങ്ങനത്തെ ഒരു റിവ്യൂ. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ അല്ല ഞാൻ കാണിച്ചു തരുന്നത്. ഇളക്കി പൊളിക്കാൻ പോവാ അല്ലേ, ഇളക്കി പൊളിക്കുക. നമ്മൾ ഇപ്പോഴാണ് പൊളിച്ചത്, ആദ്യത്തെ ഇതാണ്, അൺബോക്സിംഗ് ആണ്. ഇതുണ്ടോ, എന്റെ സ്മൂത്ത്നെസ് ഉണ്ടോ? ഉണ്ടോ? സ്കൂളൊക്കെ നന്നാ സ്മൂത്തായിട്ടാണ് കാണുന്നത്. ശരി, കൂടി ഞാൻ അടുത്തു. നല്ല സ്മൂത്ത് എന്ന് പറയാ, ഭയങ്കര സ്മൂത്ത്. ഹാൻഡിലൊക്കെ എന്ന് പറയാൻ നമുക്കൊരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലത്തെ റീലാണ്, ഉണ്ടോ? അത് പക്ക എന്നുവെച്ചാൽ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആട്ടോ. ബോഡി ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇത് നമ്മളിപ്പം ഇതിനകത്തെ ഗിയർ വരെ ഞാൻ കാണിച്ചു തരും. എങ്ങനെയാണ് എന്താണെന്നുള്ളത്, ബെയറിംഗ് വരുന്നുണ്ട്, അതേപോലെ ഇവിടെ ബെയറിംഗ് വരുന്നുണ്ട്. സ്പൂൾ അത്യാവശ്യം ഡീപ്പ് സ്പൂളാണ്. അതേപോലെ ഇതിനകത്ത് എന്താണ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ആക്കിളി ഊക്കിളി റിവ്യൂ അല്ല ചെയ്യുന്നത്, അല്ല സ്റ്റൈല് റിവ്യൂ ചെയ്യുന്നത്. കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന നോർമലി ആരും ഇങ്ങനൊരു റിവ്യൂ ഒരു റീലിൻ്റെയും ചെയ്യാൻ ചാൻസ് ഇല്ല. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു റീലിൻ്റെ സർവീസിങ് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. റീല് ഫുൾ ഇളക്കി അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് വരെ ഞാൻ കാണിച്ചു തരും. അത്യാവശ്യം ഡ്രാഗും ഡ്രാഗ് വാഷറും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ബെയറിംഗ് ആണ്. സാധാരണ കുറഞ്ഞ റീലുകളാണെന്നുണ്ടെങ്കിൽ ഇത് ബിലോ 2000 ആണ്, കേട്ടോ. 2000 രൂപയ്ക്ക് അകത്തുള്ള റീലാണ്. അത് നമ്മൾ റേറ്റ് പറയുന്നില്ല, നിയർലി 2000 പറയുന്നുള്ളൂ. കാരണം ഇത് അത്ര പോപ്പുലർ ബ്രാൻഡൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മളൊരു നിയർലി 2000 എന്നേ പറയുന്നുള്ളൂ. പിന്നെ ഇതിനകത്തെ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം, അതേപോലെ സെറ്റ് ചെയ്തും കാണിച്ചു തരാം. 3 സ്ക്രൂ 4 സ്ക്രൂ ആണ്. എന്നെ അല്ല കിട്ടണ്ട, നമ്മുടെ സർവീസ് ചെയ്യുന്നതിൻ്റെ ഈ സാധനങ്ങളുടെ ഇത് കിട്ടണം. നോക്കിക്കോണം, നമ്മൾ ഇളക്കാൻ പോവാണ്. അല്ല ഇതിനകത്ത് ഇത് മെയിൻ ഷാഫ്റ്റ് ബെയറിങ്, അത് കഴിഞ്ഞ് റിവേഴ്സ് ലോക്ക് അസംബ്ലി, ഡ്രൈവ് ഗിയർ, പിനിയൻ ഗിയർ, എല്ലാ സാധനവും ക്വാളിറ്റി സാധനം, കുറഞ്ഞ ക്വാളിറ്റി സാധനമല്ല, എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് വയ്ക്കുന്നത്. സാധാരണ കുറഞ്ഞ റീലുകൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സാധനം വരുന്നത് അലൂമിനിയത്തെ വരും. ഇതാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി നല്ല പിത്തളയുടെ സാധനമാണ് വന്നേക്കുന്നത്. ഉണ്ടോ, ഇതാണെൻ്റെ പിനിയൻ ഗിയർ. പിനിയൻ ഗിയറൊക്കെ നല്ല സ്ട്രോങ് ഗിയർ ആട്ടോ, എല്ലാം കൊണ്ടും സംഭവം സ്ട്രോങ് ആണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിത് ഇളക്കുന്നില്ല, ഇതിനകത്തും പ്രത്യേകിച്ചൊന്നുമില്ല, ലൈൻ റീഡറും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. ഇതിപ്പം നമുക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം, അടിപൊളി റീലാണ്, നല്ല ക്വാളിറ്റി റീലാണ്. ഇങ്ങനെ റിവ്യൂ നമ്മൾ വേറെ എങ്ങും നിങ്ങൾ കണ്ടു കാണത്തില്ല. കാരണം നമ്മളത് പൊളിച്ച് ഇതിനകത്ത് എന്താണ് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാസ്റ്റിങ്ങിനൊന്നും ഒരു വിഷയം വരത്തില്ല, കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ടുള്ള റീലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസും കിട്ടും, അതേപോലെ നല്ല പവറിനകത്ത് നമുക്ക് മീനെ ഹുക്കപ്പും ചെയ്യാം. നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഇങ്ങനൊരു റിവ്യൂ നമ്മളിപ്പം ഒരു ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. നമുക്ക് ഒരു റീല് മാർക്കറ്റിൽ വരുമ്പം ഒരു കസ്റ്റമറിനെ നമ്മൾ കാണിച്ചു തരണം, ഇതിൻ്റെ ക്വാളിറ്റി എന്താണ് എങ്ങനെയാണെന്നുള്ളത് കസ്റ്റമറിനെ കാണിച്ചു തരണം. അല്ലാണ്ട് വാ കൊണ്ട് വെറുതെ പറയുമല്ലോ, ഇന്ന ഇത് കൊള്ളാം എന്ന് പറയുമല്ലോ. കൊണ്ടുപോകുന്ന ഒരു കസ്റ്റമർ ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞ്, യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ അഭിപ്രായം പറയുന്നതിന് മുമ്പേ നമുക്ക് ഈ റീലിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് പേഴ്സണലി അറിയണം. അപ്പം ഞാനിവിടെ പൊതുവെ എല്ലാ റീലും ഇതേപോലെ ഇളക്കി നോക്കാറുണ്ട്. പുതിയ റീല് വരുന്നതെല്ലാം നമ്മൾ ഇളക്കി നോക്കും. കാരണം നമുക്കൊരു യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് നമ്മളതിൻ്റെ സർവീസ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ ഇതെല്ലാം ഞാൻ ഇളക്കി നോക്കാറുണ്ട്. അപ്പം നമുക്ക് പൊതുവെ റീലുകളുടെ സർവീസസ് ഒരുപാട് ഉള്ളതുമാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ നോർമലി ഞാൻ ഒരു റീൽ ഇളക്കി കഴിഞ്ഞാൽ അത് ഗ്രീസൊക്കെ ചെയ്താൽ വിടുന്നത്. ഇതിപ്പോൾ നിലവിൽ നമ്മൾ
ഇളക്കിയിട്ട് ഗ്രീസിനൊന്നും കുഴപ്പമില്ല. അത് പിന്നെ ഓവർ ഗ്രീസ് നമ്മളിപ്പം പുതിയ റീല് ചെയ്ത് കഴിഞ്ഞാൽ തേയ്മാനം ഇല്ലാത്ത റീലുകളായതുകൊണ്ട് ഓവറായിട്ട് ഗ്രീസ് ചെയ്ത അതിൻ്റെ സ്മൂത്ത്നെസ് കുറയും. ഇപ്പം നിലവിൽ നമ്മളിപ്പം ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല, ഗ്രീസ് അതിൻ്റെ കുറഞ്ഞിട്ടില്ല, ഡിഗ്രീസ് ആയിട്ടില്ല. ഇതുപോലെ ഊരി തിരിച്ചിടുന്നു, അത്ര മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഡ്രാഗ് സിസ്റ്റമാണ്, വാഷറും കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ പണി അറിയാവുന്നതുകൊണ്ട് നമ്മൾ കണ്ണും പൂട്ടിയാണെങ്കിലും ഇത് സെറ്റ് ചെയ്യും. ഒരു സ്ക്രൂ എനിക്ക് പണിയുന്നു ഗൈസ്. അതേപോലെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. സ്പൂൺ സ്റ്റില്ല് കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ, സ്പൂണിന്റെ ആ കറക്കം നോക്കണം. ഉണ്ടോ, സോറി. സ്പൂൺ ഇന്ന് കറങ്ങുന്നുണ്ടോ എന്ന് വെച്ചാൽ കാസ്റ്റിംഗ് നമുക്ക് അതുപോലെ കിട്ടും. നമുക്ക് പിന്നെ ഗിയർ റേഷ്യോ ഇപ്പം കൂടിയായിരുന്നു കിടന്നിരുന്നത്. ഗിയർ റേഷ്യോ കുറച്ചിട്ടിട്ട് കറക്കി നോക്കാം. എന്താ ഗിയർ റേഷ്യോ കുറച്ചിട്ട് കറക്കി കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ്. അപ്പം ഇങ്ങനൊരു റിവ്യൂ ആരും ചെയ്ത് കാണത്തില്ല, പക്ഷേ റീൽ അടിപൊളി കേട്ടോ. റീലിന്റെ ക്വാളിറ്റി ബേസ് നല്ല ക്വാളിറ്റിയാണ്, എല്ലാം കൊണ്ടും നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ബോഡി ക്വാളിറ്റി വരുന്ന നല്ല ബോഡി ക്വാളിറ്റി വരുന്ന റീലാണ് ഇതിപ്പം. ബിലോ 2000 എന്നേ പറയുന്നുള്ളൂ, 2000 അടുത്ത് പോലും ഇന്ന് റേറ്റ് വരുന്നില്ല. ഞാനിതിന്റെ കറക്റ്റ് റേറ്റ് പറയാത്തതിന്റെ മെയിൻ കാര്യം, വീഡിയോയിൽ പറയാത്തതിന്റെ മെയിൻ കാര്യം, ഇതിപ്പം നമുക്ക് തന്നേക്കുന്ന ഡീലർ ഇട്ടേക്കുന്ന പ്രൈസിനാണോ പലരും ഇടുന്നത് ഷോപ്പിൽ വിൽക്കുന്നത് നമുക്ക് അറിയത്തില്ല. കാരണം ഇതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പോപ്പുലർ ബ്രാൻഡഡ് ആയിട്ടുള്ള റീൽ അല്ലാത്തതുകൊണ്ട് കറക്റ്റ് റേറ്റ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്, എന്നെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഇതിന്റെ കറക്റ്റ് റേറ്റും കാര്യങ്ങളും തരാം. അപ്പം സാധനം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, ഇനി ഇഷ്ടംപോലെ നമുക്കുള്ള സ്റ്റോക്ക് എടുക്കാൻ സാധനം നിലവിൽ മാർക്കറ്റിലുണ്ട്. വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പാലം ഇടാതെ ഭയങ്കര ചൂട്. അപ്പോൾ ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.